ഹായ്, മുമ്പ് ഔട്ട്ഡോർ ഷൂട്ടിൽ വെയിലും പൊടിയും ഒക്കെ അടിച്ച് എൻ്റെ സ്കിന്നിന് ശരിക്കും ഡള്ളാവായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ആ പ്രശ്നമില്ല. കാരണം ഈ രണ്ട് പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, മുസ്താഖ് ഓഷ്യൻ ഫേസ് വാഷും മുസ്താഖ് ഹെർബൽ സ്കിൻ ലൈറ്റ്നിങ് ഓയിലും. ഒരുപാട് യാത്ര ചെയ്യുന്നവർക്കും ഔട്ട്ഡോർ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമ്മുടെ മുഖം പെട്ടെന്ന് കരിവാളിക്കുക, മൂക്കുരു വരിക, ഇങ്ങനെയുള്ള ഇഷ്യൂസ് കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ കോംബോ പ്രോഡക്റ്റ്സ് ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ഇത് യൂസ് ചെയ്യാനും വളരെ സിമ്പിളാണ്. രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഈ സ്കിൻ ലൈറ്റ്നിങ് ഓയിൽ നേരെ രണ്ട് തുള്ളി എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക, എന്നിട്ട് നല്ലവണ്ണം മസാജ് ചെയ്യുക, എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഓഷ്യൻ ഫേസ് വാഷ് ഉപയോഗിച്ച് ഇത് കഴുകി കളയാം. പിന്നെ പ്രത്യേക ഒരു കാര്യം, ഇതൊരു സ്കിൻ വൈറ്റ്നിങ് പ്രോഡക്റ്റ് അല്ല, ഇതൊരു സ്കിൻ കെയർ പ്രോഡക്റ്റാണ്. എപ്പോഴും ഒരു ഗ്ലോയിങ് സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ രണ്ട് പ്രോഡക്റ്റും നമ്മളെ സഹായിക്കും. ഈ രണ്ട് പ്രോഡക്റ്റും നമുക്ക് ഓൺലൈൻ വഴി മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക. പട്ടി വരെ കിടന്ന് കുറയ്ക്കും. ഇത് ഞാൻ എങ്ങനെയാണ് ആൾക്കാരെ മുഖത്ത് നോക്കണത്? ചാടി കയറി ഇലക്ഷന് മത്സരിക്കാന്നൊക്കെ കേൾക്കുമ്പോ ആലോചിക്കും. എന്റെ അടുത്ത് ചൂടായിട്ട് ഒരു കാര്യമില്ല രമേ, നീ ആണ് ചാടി കയറി ഇലക്ഷന് മത്സരിച്ചത്, അല്ല ഞാൻ അല്ല. ഇവിടെ മനുഷ്യ ഭ്രാന്തരത്തിരിക്കുമ്പോ അയാൾ പാട്ടിന് താളം പിടിച്ചോണ്ടിരിക്കണം. താളവും മേളം തേങ്ങയൊന്നുമില്ലടാ, അടുത്ത പരിപാടി പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നു. എന്തോ പരിപാടി? എന്റെ 35 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്ടായത്. സംഭവിച്ചത് സംഭവിച്ചു. ആരുടെ സംഭവിച്ചതിന്? ചമ്പുവച്ചതും കുമ്പുവച്ചതൊന്നല്ല, സംഭവിച്ചത് സംഭവിച്ചു. നിങ്ങളെ നേതാവ് കുറുപ്പണ്ണല്ലേ, അയാൾ പറഞ്ഞാണ് ഞാൻ കയറി ഇലക്ഷൻ മത്സരിച്ചത്. അന്നങ്ങോട്ട് പോണ്ടായിരുന്നു അല്ലേ? ആ പൊളിച്ച് ശ്രീശാന്ത് വീണ്ടും മൈതാനത്ത്. പാവം, ഇതിലെങ്ങനെ രക്ഷപ്പെട്ടാ മതിയായിരുന്നു റേ. ഏതില്? മൈദ കച്ചവടത്തില്. മൈദ കച്ചവടമല്ല, ശ്രീശാന്ത് വീണ്ടും മൈതാനത്ത് നിന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോണു. വീണ്ടും ക്രിക്കറ്റ് മൈതാനത്തല്ല, അതുപോലെ എവിടെയാണ് കളിക്കുന്ന? നമ്മള് റബ്ബർ തോട്ടത്തിലാണ്. നീ എന്തിനാ വിളിച്ചാ? കുർബണ, എന്നെ രമ എന്തിനാണ് വിളിച്ചത്? രമാകാന്ത്. എന്നെ രമാകാന്തിനെ എന്തിനാണ് വിളിച്ചത്? ഞാൻ രമാകാന്തിനല്ലേ വിളിച്ചത്, നിന്നെ ആരും വിളിച്ചു? നീ എവിടെ ഉള്ള? രമാകാന്ത, ജീവിതത്തിൽ ആദ്യമായിട്ട് നിനക്ക് ഈ പേര് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവാൻ പോകും. എൻ്റെ കുറുപ്പണ്ണ എൻ്റെ ഈ പേരിട്ടത് അപ്പൂപ്പനാണ്, അച്ഛനെ പേരിട്ടത് അപ്പൂപ്പനാണ്. അച്ഛന് ഇപ്പോഴും അപ്പൂപ്പനോട് ദേഷ്യമുണ്ട്, ജലജൻ എന്ന പേര്. എനിക്ക് ഈ പേര് കാരണം എനിക്ക് സ്കൂളിൽ വരെ എന്നെ പിള്ളേർ കളിയാകും. ഇപ്പോഴും നമ്മൾ ഈ സംഗമത്തിൽ വിളിച്ചാൽ ഞാൻ പോകൂലോ മരുന്ന കളിയൊക്കെ. നിന്റെ അപ്പൂപ്പൻ നിനക്കിട്ട ഈ പേരിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം രമാകാന്തൻ എന്ന് പറയുന്ന ഒരു പേര് ഈ പഞ്ചായത്തിൽ നിനക്ക് മാത്രമേ ഉള്ളൂ. അതായത് പറഞ്ഞു വന്ന, ഇനി വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതായത് രമാകാന്തൻ കുഞ്ഞ്, ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മരിച്ചുപോയ പഴയ മെമ്പർ കാന്തസാറിന്റെ മകൻ രമാകാന്തൻ മത്സരിക്കുന്നുണ്ട്. രമാകാന്തൻ? മറ്റേ രമാകാന്തൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച. ഓ, അവനാണ് പണ്ട് അന്ന് സ്കൂളിൽ ഗിയർ സൈക്കിൾ ഉള്ളത്. ഇവന്റെ വീട്ടിലാണ് നമ്മൾ കൊണ്ട് സിനിമ പോകണം. ഞായറാഴ്ച ആയിരുന്നു VCR-ൽ കോട്ടയം കുഞ്ഞു അവിടെ നിന്നാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. തുറക്കണ ടിവിയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് TV ചൂടാവണം, അണച്ചു വെക്കണം അരമണിക്കൂർ. ഇവന്റെ അച്ഛനാണ് ആദ്യമായിട്ട് RFFF സീറ്റ് വിളിക്കുന്നത് ഞാൻ കാണുന്നത്. ഇവൻ ഈ രമാതല്ലേ, പണ്ട് 24 മണിക്കൂർ ഇവന്റെ പേര് ബബുൾ കോണ്. അതുമാത്രമല്ല, വരുമ്പോഴും ഒരു പേർഷ്യം മണോ വരുന്നത്. അമ്മക്ക് ബൗൾക്കത്തിന്റെ പുതിയ അമ്മ സമ്മതിക്കുള്ള തൊണ്ടായിരിക്കും പറഞ്ഞു. ഇവന്റെ പേര് ഇപ്പൊ നോക്കിയാലും ബൗൾക്കാണ്. പിന്നെ ഇവന്റെ അപ്പൂപ്പന് എന്റെ അപ്പൂപ്പന് കൂട്ടുകാരായിരുന്നു പണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അപ്പൂപ്പനൊക്കെ ഈ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവന്റെ അപ്പൂപ്പൻ സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോ നമ്മൾ അപ്പൂപ്പന് മീൻകുളി കൊടുക്കുമായിരുന്നു. ടിന്നില് ഇവന്റെ ഡക്കൊക്കെ ഉണ്ടായിരുന്നു. ഡക്ക് ഒരു മൂലയിൽ കലം വെച്ചിട്ട് സ്പീക്കർ വെച്ച് ഇങ്ങനെ ആടെ പേലായിരുന്നു കേട്ടോ. അവനാണ് ഈ പറഞ്ഞ അമേരിക്കൻ രമാകാന്തനെതിരായി അപരനായി നീ മത്സരിക്കുന്നു. നല്ല രസം ഇവൻ മത്സരിച്ച അടിപൊളിയായിട്ടിരിക്കും. ഇവൻ മത്സരിച്ച എന്റെ വീട്ടുകാരെ ഓട്ടിയില്ല, ഞാൻ പോലും ഓട്ടിയില്ലല്ലോ. രമാകാന്തൻ കുഞ്ഞെ, ഈ മരിച്ചുപോയ കാന്തൻ സാറിന്റെ മകൻ രമാകാന്തന് ഒരു സഹതാപ തരംഗത്തിൽ കുറച്ച് ഓട്ടുമറിയാൻ ചാൻസ് ഉണ്ട്. അവിടെ നീ അവൻ അപരനായിട്ട് നിന്നാൽ
അവന്റെ കുറച്ചോട്ട് നിനക്ക് പിടിച്ചു മാറ്റാൻ പറ്റും. അല്ല, ഞാൻ നിന്നാ ജയിക്കൊന്നുമില്ലണ്ണാ. നീ നിന്നാ ജയിക്കണമെന്ന് ആര് പറഞ്ഞു? അവന്റെ കുറച്ച് ഓട്ട് പിടിച്ചു മാറ്റി എനിക്ക് ജയിക്കണം. പക്ഷേ ഇതിപ്പോ അവൻ മത്സരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഗുണം വേണമല്ലോ, നമ്മൾ എന്തായാലും ജയിക്കൂല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊരു ഗുണം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്ത്? നമുക്ക് രണ്ടുപേർക്കും സർക്കാർ ജോലി വേണം. സർക്കാർ ജോലി, ഗവൺമെന്റ് ജോലി. അത് സിമ്പിൾ അല്ലേ? നിങ്ങൾ ലക്ഷ്യ PSC കോച്ചിങ് സെന്ററിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മത്സര പരീക്ഷാ പരിശീലന രംഗത്ത് വിജയ ശതമാനത്തിന് പകരം വയ്ക്കാനില്ലാത്തൊരു സ്ഥാപനമാണ് ലക്ഷ്യ PSC കോച്ചിങ് സെന്റർ. ചിട്ടയായ പഠനത്തിലൂടെയും പരിശീലനത്തിലൂടെയും ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ലക്ഷ്യ വഴി PSC തന്നോളൂ. നിങ്ങൾക്ക് റെഗുലറായിട്ട് പഠിക്കാൻ കഴിയില്ലെങ്കിൽ ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പ് വഴി പഠിക്കാം. മറ്റ് ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ക്ലാസ് മുറിയിൽ നിന്ന് പഠിക്കുന്ന അതേ ഫീലോട് കൂടി ലക്ഷ്യ പഠിക്കാം. ഇപ്പോൾ കോവിഡിന് ശേഷം അവരുടെ സെന്ററുകളെല്ലാം തുറന്നിട്ടുണ്ട്. LDC, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സുകൾ എല്ലാം ലക്ഷ്യ ആരംഭിച്ചിട്ടുണ്ട്. ആപ്പിൽ 500 രൂപ മുതലുള്ള കോഴ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. പക്ക സിലബസ് ബേസ്ഡ് റെഗുലർ ടെസ്റ്റുകൾ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ബുക്കിംഗ്, ഇതാണ് 10th ലെവൽ പ്രിലിമിനറി എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക്. ഇവരുടെ 30 ദിവസം സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും PSC വിൻ ചെയ്യാൻ പറ്റും. കേരളത്തിൽ ആദ്യമായിട്ട് ലക്ഷ്യയാണ് 30 ദിവസത്തെങ്കിലും സ്റ്റഡി പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് PSC വിൻ ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് ജോലിയുടെ കാര്യം ഓക്കെ. ഇനിയൊരു ഡിമാൻഡ് കൂടിയുണ്ട്. എന്ത്? മങ്ങാട്ടുപാറ. കുറുപ്പേട്ടൻ അറിയായിരിക്കും, വർഷങ്ങളായിട്ട് ഈ മങ്ങാട്ടുപാറ പൊട്ടിക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെ ഒറ്റയാൾ സമരം നടത്തിയ ഇവരുടെ അച്ഛനാണ് ഞങ്ങളുടെ രാഘവ മാമൻ. കുറുപ്പേട്ടൻ ജയിച്ച് മെമ്പറായി കഴിഞ്ഞാൽ മങ്ങാട്ടുപാറയ്ക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ ഞങ്ങൾക്ക് വാക്കുകൾ. ഞാൻ മെമ്പറായി കഴിഞ്ഞാൽ മങ്ങാട്ടുപാറയിൽ ഒരുത്തൻ തൊടുവില്ല, ഞാൻ ഉറപ്പ് വരുന്നു. ഇത് ഓക്കെ ആണെങ്കിൽ എല്ലാം ഓക്കെ. രമാകാന്ത മത്സരിക്കുന്നു, അപ്പൊ ഈ മത്സരിക്കണമെങ്കിൽ ഇവനൊരു ചിഹ്നം വേണമല്ലോ. ഇവന്റെ ചിഹ്നം എന്തോന്നു? മറ്റേ രമാകാന്തന്റെ ചിഹ്നം പൂവൻകോഴി. അങ്ങനെയാണെങ്കിൽ അപരനായി മത്സരിക്കേണ്ട നിന്റെ ചിഹ്നം കാടക്കോഴി. ആയിരം കോഴിക്ക് തുല്യം അര കാട. കാടെങ്കിൽ കാട വാട ബുക്ക്. പിന്നെ ഗവൺമെന്റ് ജോലി എടുത്തു വെച്ചോ. പൂവമ്മരുടെ, നിങ്ങൾ രാഷ്ട്രീയത്തിലെ ശിശുക്കളാണ്. രാഷ്ട്രീയത്തിന്റെ തന്ത്രവും കുതന്ത്രവും എല്ലാം അറിയാവുന്ന ഒരാളെ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. ഇത് മൈലക്കൽ മംഗളൻ, എന്റെ സഹായി. ഇവൻ നിങ്ങൾക്ക് ഒരു നല്ല പഠന സഹായിയായിരിക്കും. ആകാശദൂതിലും മാധവി കാലുവയ്യാത്ത പയ്യനെ വിട്ടുതരുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. മംഗള, അവരുടെ കൂടെ പോകണം. അവർക്ക് രാഷ്ട്രീയ ചതുരംഗ കളി എന്താണെന്ന് നീ പഠിപ്പിച്ചു കൊടുക്കണം. ഞാനും കൂടെ വേണമെങ്കിൽ പോവാം. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വേണോ? നമസ്കാരം. പ്രധാന വാർത്തകൾ. മങ്ങാട്ടുകര ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം. സിറ്റിംഗ് മെമ്പർ ശ്രീ KC കാന്തന്റെ മകൻ രമാകാന്തനെ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അപര സ്ഥാനാർത്ഥിയായ രമാകാന്തൻ പരാജയപ്പെടുത്തിയത്. കാടക്കോഴി ചിഹ്നത്തിൽ മത്സരിച്ച രമാകാന്തന്റെ വിജയം മങ്ങാട്ടുകരയിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. എൻ്റെ 35 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതൊന്ന് ആഘോഷിക്കണം. അമ്മ ചുമ്മാതി, എനിക്ക് ഈ മെമ്പറും എന്നെ കൊണ്ട് പറ്റുമോ? ചുമ്മാതി കാണിക്കരുത്. നമ്മൾ മൂന്ന് പേരും കൂടെ ചേർന്നാൽ മൂഞ്ചി. നിങ്ങളുടെ കാര്യമല്ല ഞാൻ നിന്റെ കാര്യം പറഞ്ഞത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്കിനി അടുത്ത ഗ്രാമസഭയ്ക്ക് പോയിട്ട് കോഴി കിട്ടിയില്ല, കക്കൂസ് കിട്ടിയില്ല എന്ന് എങ്ങനെ പരാതി പറയും? നീയല്ലേ മെമ്പർ. അതല്ല, മെമ്പറായി കഴിഞ്ഞ ആൾക്കാരെല്ലാം നമ്മൾ ശ്രദ്ധിക്കൂലേ. ഓ, എങ്ങനെ ബിവറേജ് ക്യൂ നിൽക്കും? ശരിയാണ്, ഞാൻ പോകൂല. എവരാണ് ചില സാധനം എടുക്കാൻ പോണം? ഞാൻ പോകൂല. ഇനി നീ പോയിട്ടുണ്ട് ഒന്നും പറ്റൂ, ഞാൻ പോകൂല. കച്ചി കളിക്കാൻ പറ്റുമോ? എങ്ങനെ കച്ചി കളിച്ചാൽ ആൾക്കാർ വിചാരിക്കും അയ്യേ ഒരു നാട്ടിലെ മെമ്പർ ഇരുന്ന് കച്ചി. വിജയരെ പടം പറഞ്ഞ സംഭവം എങ്ങനെയാണ്? ഫ്രണ്ട് തള്ളി ടിക്കറ്റ് എടുക്കണം, നാണക്കേടല്ലേ. ടിക്കറ്റ് എടുക്കുന്നത് പോട്ട്, അത് കയറി ഇരുന്ന് സ്ക്രീനിൽ അണ്ണനെ കാണിക്കുമ്പോഴത്തേക്ക് പേപ്പറും കയറി എറിഞ്ഞ് വിസിലടിച്ചു കഴിഞ്ഞാൽ
അവിടെ ഇരുന്ന് പടം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞു നോക്കടാ മങ്ങാട്ടുകാരത്തെ മെമ്പർ ഇരുന്ന് അതല്ല എല്ലാ കല്യാണത്തിനും വേണം മരുപ്പിനും വേണം എനിക്ക് വേണം ഞാൻ അതിൽ ടെൻഷൻ അടിക്കണ്ടാ ഇനി വിളിക്കാത്ത കല്യാണത്തിന് പോവാം അവിടെ ഒരു സീറ്റ് കിട്ടും അല്ലേ അതെ 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 ഇനി എങ്ങനെയാടാ തോട്ടിൻ്റെ അവിടെ പോയി ചൂണ്ടുന്നത് അതെന്തരാ മെമ്പർ ഇട്ടാ മീൻ കൊത്തൂലേ മീൻ കൊത്തു എന്നാല് അല്ല നമ്മള് ചൂണ്ടേ കൊണ്ടിരിക്കുമ്പോ നാണക്കേടല്ലേ ഞാൻ വേണ്ടീ എനിക്ക് മെമ്പർ ആവാൻ പറ്റുമോ തോന്നുന്നില്ല ഞാൻ മെമ്പർ ആക്കി എന്റെ പൂനെയിലെ ജോബ് മിസ്സാകുന്നു പൂനെയിലെ എന്തൊരു ജോബ് ടയറുകടയിൽ രാധാകൃഷ്ണൻ മാമൻ്റെ ടയറുകടയിൽ വെക്കായിട്ട് ഞാൻ പഞ്ചറൊട്ടി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിച്ചു പോടെ ഞാൻ ആലോചിക്കണതല്ല എന്നാലും ഇവ എങ്ങനെ ജയിച്ചെന്നാണ് എന്റെ അതെന്റെ രാഷ്ട്രീയ തന്ത്രം തേങ്ങയാണ് എന്റെ ചിന്തയിൽ വരുന്ന എന്താണെന്നറിയാം എനിക്ക് ഒന്നേ നിന്റെ ചിഹ്നം എന്തായിരുന്നു കാടക്കോഴി മറ്റേ മുട രമാകാന്തന്റെ ചിഹ്നം എന്തായിരുന്നു പൂവൻകോഴി ഇത് ആൾക്കാർക്ക് കോഴി മാറിപ്പോയേട്ട ഈ വോട്ടിംഗ് മെഷീനിൽ വന്നപ്പോ ഈ രണ്ട് ചിഹ്നം ചെറുതായിട്ടില്ലേ കാണാൻ പറ്റും മാറിക്കുത്തിയതാണ് സംഭവം ഇതങ്ങനെ തന്നെ അല്ലാതെ എവന്റെ വീട്ടുകാരെ ഞാൻ പോലും ഇവന് വോട്ട് ചെയ്യൂല അല്ലാതെ ഭയങ്കര ജയിക്കും എന്നാലും ഇടയ് എന്നെ നിന്നെ ഇവിടെ പാർട്ടി ഓഫീസിൽ വിളിച്ചിരുത്തി രാഷ്ട്രീയ കുതന്ത്രമൊക്കെ പറഞ്ഞു തന്ന് നിന്നെ അവരനാക്കി മറ്റേ പൊളിറ്റിക്കൽ ക്ലാസ് ഒക്കെ എടുത്തില്ലേ കുറുപ്പണ്ണായി കുറുപ്പുണ്ട് ഇപ്പൊ എന്തേടേ അയാളെ കാര്യം പറയാൻ തോറ്റൊന്നും പറഞ്ഞ് എങ്ങനെ വിഷമിച്ചിരിക്കണോ ഇല്ലടാ ഞാൻ ഈ മുണ്ടൊഴിച്ച് തലയെ കെട്ടി ഇവിടെ ഡാൻസ് കളിക്ക പഞ്ചായത്തല്ലേ പോയുള്ളൂ നിയമസഭയില് പിടി പിടിക്ക എന്നും കാണുന്ന വാർഡിലുള്ളവർ ഇട്ടത് 17 വോട്ട് നിയമസഭ ചെന്നങ്ങ് കയറി കൊടുത്താൽ മതി വീട്ടിൽ നിന്ന് 4 വോട്ട് മാമന്റെ മക്കളും മാമനും എല്ലാം കൂടെ 10 വന്ന് എന്റെ അമ്മയുടെ സത്യം ഞാൻ നിങ്ങൾക്കാണ് ഇട്ടത് ബെറോട്ട ഇറച്ചി നിന്ന് കൂടെ അടക്കാൻ കുറേ എണ്ണം ഉണ്ടായിരുന്നു ബെറോട്ട ഇറച്ചി ബെറോട്ടയും ഗ്രേവി കള്ള് മേടിച്ചു കൊടുത്താ ഇപ്പൊ വോട്ടിടുമെന്നും പറഞ്ഞ് അങ്ങനെയും കുറെ കാശ് നീ കൊണ്ട് കളഞ്ഞു പഞ്ചായത്തിൽ 1500 പേർക്ക് ഒരു പുള്ളെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആര് വോട്ടിടേ നിനക്ക് നാളെ പരീക്ഷ വല്ലതും ഉണ്ടോടാ ഇല്ല പിന്നെ അത് അടച്ചു വെച്ചിട്ട് ഇവിടെ വന്ന് ഇരിയടാ ഈച്ച വലിയ നമ്മുടെ പാർട്ടി നിർത്തി അവരെ ജയിച്ചത് നമ്മുടെ പാർട്ടിക്ക് തന്നെ നാണക്കേടാണ് ആ നാണക്കേട് ഞാൻ മാറ്റും നീ നോക്കിക്കോ രമാകാന്തന് അവനെ നിർത്തിയ ഞാനല്ലേ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ അവൻ കേൾക്കും അവനെ മുൻനിർത്തി ഈ കുറിപ്പിനൊരു കളി കളിക്കും മങ്ങാട്ടുകര വാർഡ് ഈ കുറിപ്പ് ഭരിക്കും നീ നോക്കിക്കോ രമയുടെ ഫോണിൽ കുറിപ്പ് സാർ വിളിക്കും രമേടാ നിന്നെ കുറിപ്പ് സാർ വിളിക്കണ്ട ഹലോ ആ രമാകാന്തൻ കുഞ്ഞെ കുറുപ്പ് സാറാണ് ഇത് രമാകാന്തനല്ല മൈലക്കിൽ മംഗളനാണ് ആടാ മംഗള എന്റെ കയ്യിൽ കുറച്ച് പ്ലാനുണ്ട് എന്റെ കയ്യിൽ അതിലും വലിയ പ്ലാനുണ്ട് നിന്റെ പ്ലാനെ ആ ഈച്ച വലിയനെ കൊണ്ട് കൊടുക്കും ഡാ കുറുപ്പേ രമാകാന്തനെ ജയിപ്പിച്ചത് ഞാനാണ് അത് എന്റെ രാഷ്ട്രീയ തന്ത്രം ഇനി അവനെ വെച്ച് ഈ വാർഡ് ഞാൻ ഭരിക്കും എണീച്ചു പോടാ അവൻ്റെ ആകാശ ദൂതിലെ മാധവി കാലുവയ്യാത്ത ചെറുക്കനും ഈച്ച വലിയനും മംഗളം തേച്ച് അതും ശങ്കർ സിംഹനിട്ട് എനിക്ക് ഈ വിഷമമാണെങ്കിൽ വെറും ഒരു വോട്ടിന് തോറ്റാൽ രമാകാന്തൻ എന്തുമാത്രം വിഷമമായിരിക്കും നമുക്ക് അത്രയിടം വരെ ഒന്ന് പോകണം എന്തിന് അതാണ് പൊളിറ്റിക്സ് റാം തോറ്റ തുന്നമ്പാടി എന്ന് വെച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ നമുക്ക് യു എസിലേക്ക് തന്നെ തിരിച്ചു പോവാം എന്തൊക്കെയായാലും ജയിച്ചു കഴിഞ്ഞ പഞ്ചായത്ത് മൊത്തം കോഴി കക്കൂസില്ലാത്ത മുഴുവൻ പറഞ്ഞു കക്കൂസ് പൊട്ടിക്കാൻ വലിയ വലിയ അമിട്ടുകളും ഓരോ കുടുംബത്തിനും 5 kilo ഇപ്പൊ അരിയും പോയി മണ്ണെണ്ണയും പോയി റേഷൻ കാർഡിൽ നിന്ന് പേരും വെട്ടി വലിയ എങ്ങുന്നുണ്ടായിരുന്നപ്പോ തോൽവിയിലെ രുചി നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു അതൊക്കെ പോട്ടെന്ന് വെക്കാം തോറ്റു കഴിഞ്ഞാൽ മീശ എടുക്കാൻ വന്ന് ബെറ്റും വെച്ച് ഉണ്ടായിരുന്ന കട്ട മീശയും പോയി ഇപ്പൊ അവളെ മുഖത്ത് നോക്കാനും പറ്റുന്നില്ല ഗേൾഫ്രണ്ടിന്റെ നീ എന്താ മീശ എടുക്കാത്തത് ഞാൻ ഈ മാസം ക്വാറന്റൈനിൽ പോകാൻ പോകുന്നു എനിക്ക് ആ ബുദ്ധിയും പോയില്ല ഇനി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം റാം വാ ഫുഡ് കഴിക്കാം കഴിക്കാൻ എന്താ കാടക്കോഴി ഫ്രൈ സാറല്ലേ പറഞ്ഞത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കാടക്കോഴി ഫ്രൈ വെച്ച് തിന്നാന്ന് പോയി തിന്നു ചെല്ലി
ഗേറ്റിൽ ആരോ മുട്ടുന്നുണ്ടല്ലോ. ആ റിമോട്ട് എടുത്ത് ഗേറ്റ് തുറന്നു കൊടു, കയറി വരട്ടെ. ഭയങ്കര സംഭവം തന്നെ ട്ടാ ഓട്ടോമാറ്റിക് ഗേറ്റ്. ഇതിപ്പോ കേരളത്തിൽ വലിയ സംഭവമൊന്നുമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നീ റെഡ് വുഡ്സ് ഓട്ടോമേഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. അവരാണ് കേരളത്തിൽ ഇതിന്റെ നമ്പർ വൺ. ഉഗ്ര സർവീസും നല്ല ക്വാളിറ്റി. പക്ഷേ ഇത് കംപ്ലൈന്റ് ആയി. നിനക്ക് എപ്പോഴും ഈ കംപ്ലൈന്റ് കാര്യം ഉള്ളത്? ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങളിൽ വെച്ചാണ് എനിക്കറിയാം. അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈന്റ് ആവൂല. അഥവാ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലും ഇവരാണ് ഇതിന്റെ ഈ സ്പെയർ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ടീം. അപ്പൊ എന്ത് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അവർ മാറ്റി തരും. 22 മണിക്കൂറിനകം അവര് സർവീസ് എന്തുണ്ടല്ലോ ചെയ്തു തരും. അതാണ് റെഡ് വുഡ്സ് ഓട്ടോമേഷൻ. നിങ്ങൾ ഇതെല്ലാം അന്വേഷിച്ചാ? പിന്നെ ഞാൻ മൊത്തം തിരക്കി വെച്ചേക്കല്ലേ. എനിക്ക് പൈസ കിട്ടുമ്പോ നമ്മളെ പാർട്ടി ഓഫീസിന്റെ ഗേറ്റ് ഇങ്ങനെ ആക്കണം. ഞാൻ നടന്നു വരുമ്പോ തുറന്നോണ്ട് പോണം. ഞാനും കാമസാറും രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് പിച്ച വെച്ച് നടന്നവരാ. പിന്നെ മരണത്തിന് വരാൻ പറ്റിയില്ല, കാരണം ജീവനില്ലാത്ത കാന്തസാറിനെ കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല. മനക്കാടാ, ഇനി രാഷ്ട്രീയത്തിൽ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുത്തരിയല്ല. കുറുപ്പ് സാറിനെ തന്നെ എടുത്തു, എത്രയോ ഇലക്ഷനുകളിൽ പരാജയപ്പെട്ടു, എന്നാൽ അടുത്ത പ്രാവശ്യം നിൽക്കും അല്ലേ സാറേ? രമാകാന്ത കുഞ്ഞെ, പിന്നെ ഈ ഓരോ വോട്ടിനൊക്കെ പരാജയപ്പെടുക എന്ന് പറയുമ്പോ അതൊരു അപ്രതീക്ഷിത സംഭവമായിരിക്കും. അല്ല രമാകാന്ത കുഞ്ഞിന്റെ കുഞ്ഞെ, അതായത് ഈ ഇലക്ഷനിൽ നമ്മൾ ഒരുപാട് കളികൾ കളിക്കേണ്ടി വരും, ചില കളികളിൽ നമ്മൾ പരാജയപ്പെടും. കുറുപ്പ് സാർ മൊത്തം പരാജയമായിപ്പോയി. അപ്പൊ കുറുപ്പ് സാർ എത്ര വോട്ടിനാ തോറ്റത്? 17. വെറും 17 വോട്ടിനോ? വെറും 17 ആയിട്ട് കിട്ടിയുള്ളൂ. ഞങ്ങൾ US നിന്ന് വന്നത് തന്നെ ഈ ഇലക്ഷന് വേണ്ടിയായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സാർ ഇത്ര കഷ്ടപ്പെട്ട അമേരിക്കയിൽ നിന്ന് വരണ്ടായിരുന്നു. ഇവിടെ ബോംബെയിലുള്ള സാറിന്റെ ചേട്ടനെ പിടിച്ചങ്ങ് മത്സരിപ്പിച്ചാൽ മതിയായിരുന്നു. പേരിന്റെ പച്ചയിലെങ്കിലും ജയിച്ചേനെ. എന്താ കുഞ്ഞിന്റെ ചേട്ടന്റെ പേര്? രജനീകാന്ത്. അപ്പോ അവ നിൽക്കാത്ത ഭാഗ്യം, ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കിടന്ന കയറിയെന്നത്തെ അലഞ്ഞനാ. നിങ്ങൾ അതിനെപ്പോ എന്നെ കാണാൻ വന്നത്? രാഷ്ട്രീയപരമായി നമ്മൾ രണ്ട് തോണിയിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലും നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് അത്യാവശ്യം. കാരണം ഇപ്പൊ നമ്മുടെ പൊതുശത്രു രമാകാന്ത കുഞ്ഞാണ് മറ്റേ. അല്ലെങ്കിലും ഈ ഇലക്ഷനിൽ നമുക്ക് രണ്ട് കൂട്ടർക്കും സാമ്പത്തികമായി വളരെ നഷ്ടങ്ങളാണല്ലോ. ഒരുപാട് പൈസ കയ്യിൽ പോയി, എന്തുമാത്രം കാശ് പോയി. എന്റെ ഒരു കണക്കനുസരിച്ച് ഒരു 6,750 രൂപ എന്റെ കയ്യിൽ നിന്ന് പോയി. പോസ്റ്റർ അടിച്ചതും ജാപ്പാട് മേടിച്ചു കൊടുത്തതും മൈക്ക് അനൗൺസ്മെന്റ് ഇന്ന് വൈകിട്ട് തന്നെ കണക്ക് കാണിക്കണമല്ല. കയ്യിരുന്ന പൈസയും പോയി. നിങ്ങൾക്ക് എന്റെ നഷ്ടം എത്രയാണെന്ന് അറിയോ? 30-35 കോടി. മങ്ങാട്ടുപാറ മങ്ങാട്ടുപാറ അതെന്റെ പേരിലുള്ള ബിനാമി വസ്തുവാണ്. ഞാൻ ഈ ഇട്ടാവട്ടത്ത് വന്ന് രാഷ്ട്രീയം കളിക്കാനല്ല അമേരിക്കയിൽ നിന്നെല്ലാം നിർത്തി ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഒരു കോറി ബിസിനസ് തുടങ്ങാനായിട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ മരിച്ചു, അധികാരം നഷ്ടപ്പെട്ടു. ഇപ്പൊ ഇത് അവിടെ ഒരു ഒറ്റയാൻ സമരം. ഇതൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാന്ന് ഓർത്ത് ഇലക്ഷൻ നിന്നപ്പോഴാണ് നിങ്ങളുടെ ഒരു നശിച്ച അപരം കളി. എന്റെ രമാകാന്ത കുഞ്ഞെ, ഇതിന്റെ പിന്നിൽ ഇങ്ങനൊരു കളി ഉണ്ടെങ്കിൽ ഒരുപാട് എന്നോട് പറഞ്ഞുകൂടായിരുന്നു. ചില്ലറുള്ള നിന്ന് ഞങ്ങളുടെ കൂടെ നിന്നാണ്. ഞാൻ ഈ ഇലക്ഷൻ മത്സരിക്കത്തില്ലായിരുന്നു. എന്റെ 17 വോട്ടും കൂടെ ഞാൻ കുഞ്ഞിന് മേടിച്ചു തന്നെ. നാളെ നമ്മൾ ഒന്നിച്ച് മങ്ങാട്ട് പാറ പോകും. എതിർക്കാൻ വരുന്നവരെ ഒന്നിച്ച് നേരിടും. ലാഭത്തിന്റെ നല്ലൊരു വിഹിതം ഞാൻ നിങ്ങൾക്ക് തരും. വിഭീഷ, വിഭീഷ,
നമ്മളെ രമാകാന്തില്ലേ സത്യപ്രതിജ്ഞയ്ക്ക് പഞ്ചായത്തിൽ പോയിക്കാണ്. അതെന്ത് പറഞ്ഞായിരുന്നു? എടാ പിന്നെ തോറ്റ മറ്റേ രമാകാന്ത് നമ്മളെ കുറുപ്പും കൂടെ ജോയിന്റ് ആയി. എന്തിനാ പ്ലാനിങ് ഉണ്ടാകുന്നു തോന്നുന്നു. അവന്മാർ രണ്ടുപേരും കൂടെ മങ്ങാട്ട് വരയിലോട്ട് പോയിട്ടുണ്ട്. അയ്യോ അച്ഛേ, നിങ്ങൾ വന്നാണ്? പറഞ്ഞ് തീർത്താ പോലെ എന്താ വേണ്ടെന്നാ എനിക്കറിയാം. ഇതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കേസല്ലടാ. എന്താ കാര്യം? സാറ് പറഞ്ഞിട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടും. വീട്ടിൽ ഇരുന്ന് പേരക്കുട്ടികളെ കളിപ്പിക്കേണ്ട സമയത്ത് ഇവിടെ വന്ന് നടന്ന ഒറ്റയാൾ സമരം നടന്നു. അവർ തരുന്ന എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയിരുന്ന് കുട്ടികളെ കളിപ്പിക്കാൻ നോക്കണം. വെറുതെ അടിയുണ്ട് ചാവാനായിട്ട്. എഴുന്നേറ്റ് പോടോ, ഞങ്ങൾ പൊക്കോളാം. എന്റെ അച്ഛൻ ഇനി ഒന്നും ചെയ്യരുത്. ഇതിനു മുൻപും ഒരുപാട് പേര് ഇതിന് ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ തടർന്നിട്ടില്ല. പിന്നെയാണ് ഇന്ന് മങ്ങാട്ടുപാറ ഈ നാടിന്റെ ജീവവായുവാണ്. ഞാൻ സമരം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാടിനു വേണ്ടിയാണ്. എന്റെ ശവത്തിൽ ചവിട്ടിയിട്ട് നിങ്ങൾ എന്റെ മങ്ങാട്ടുപാറ തൊടു. എന്നെ അച്ഛനെ കാമാൻ എടുത്തിട്ട് തല്ലിയാണ്. നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. സത്യപ്രതിജ്ഞയൊക്കെ നന്നായിട്ട് കഴിഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്, നാളെ തന്നെ രാജിവെക്കാനുള്ള പരിപാടി നോക്കിയോ. റീഇലക്ഷനിൽ എങ്ങനെ ജയിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. സത്യത്തിൽ ഞാൻ ജയിക്കാൻ വേണ്ടി നിന്നതല്ല, പിന്നെ ഈ കുറുപ്പേട്ടൻ പറഞ്ഞപ്പോൾ നിന്നേ ഉള്ളൂ. ഇത്രയാ സ്ഥിതിക്ക് ഇനി 5 വർഷം ഭരിച്ചിട്ടേ ഞാൻ ഇറങ്ങും. ഈ മങ്ങാട്ട് പാറ നീ തൊടൂല. അത് പറയാ നീയറടാ. മങ്ങാട്ടുകര വാർഡിന്റെ മെമ്പർ രമാകാന്ത്. അഭിവാദ്യങ്ങൾ. രമാകാന്ത് കീ.
രമാകാന്ത് കീ. രമേ ആ തോളൊന്ന് ചരിച്ചോടാ, അതാണ് മാസ്. പലരുടെ സമയദോഷത്തിൻ ഫലമതു ചിലരുടെ തലയും വിധി മാറ്റി എഴുതവതിയാണ് നീയാണ് കത്തുന്ന സൂര്യൻ, എല്ലാരും അറിയുന്ന പേരാണിവൻ. പലരുടെ സമയദോഷത്തിൻ ഫലമതു ചിലരുടെ തലയും വിധി മാറ്റി എഴുതവതിയാണ് നീയാണ് കത്തുന്ന സൂര്യൻ, എല്ലാരും അറിയുന്ന പേരാണിവൻ. മലയാള നാടിന്റെ സ്വത്തിവൻ പല നാടുകൾ കീഴടക്കുവാൻ രമാകാന്ത് ഇനി ആരിവൻ, മലയാള നാടിന്റെ സ്വത്തിവൻ അങ്ങോട്ടാണിവൻ പല നാടുകൾ കീഴടക്കുവാൻ. പുലികൾക്ക് മുരുകൻ, എലികൾക്ക് കഴുകൻ, ഇന്നലെ കുചേലൻ ഇനി കുബേരൻ. പുലികൾക്ക് മുരുകൻ, എലികൾക്ക് കഴുകൻ, ഇന്നലെ കുചേലൻ ഇനി കുബേരൻ. ഇന്നലെ വരവരൻ ഇനി സുപരിചിതൻ, പരുത്തി കുരുവി ഇപ്പൊ പരുത്തി വീരൻ. ൻ വിക്കറ്റ് എടുക്കുന്ന ശ്രീശാന്ത് രമാകാന്ത്, ആരിവൻ മാങ്ങാട്ടുകരയുടെ രജനികാന്ത്, ആരിവൻ വിക്കറ്റ് എടുക്കുന്ന ശ്രീശാന്ത് രമാകാന്ത്, ആരിവൻ മാങ്ങാട്ടുകരയുടെ രജനികാന്ത്. Sindabad, Ramakant, Sindabad, 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 Ramakant, Ramakant, yeah. Aayiram kodi karakkada, kadaye totta lidiyada, parundu parakkum malamele, kada parakkum adukmele. Aayiram kodi karakkada, kadaye totta lidiyada, പരുന്തു പറക്കും മലമേലെ, കാട പറക്കും അതുക്കും മേലെ. ഇനി ആരിവൻ, മലയാള നാടിന്റെ സ്വത്തിവൻ അങ്ങോട്ടാണിവൻ പല നാടുകൾ കീഴടക്കുവാൻ രമാകാന്ത്, ഇനി ആരിവൻ മലയാള നാടിന്റെ സ്വത്തിവൻ അങ്ങോട്ടാണിവൻ പല നാടുകൾ കീഴടക്കുവാൻ. പുലികൾക്ക് മുരുകൻ, എലികൾക്ക് കഴുകൻ, ഇന്നലെ കുചേലൻ ഇനി കുബേരൻ. പുലികൾക്ക് മുരുകൻ, എലികൾക്ക് കഴുകൻ, ഇന്നലെ കുചേലൻ ഇനി കുബേരൻ. ഇന്നലെ വരവരൻ ഇനി സുപരിചിതൻ, പരുത്തി കുരുവി ഇപ്പൊ പരുത്തി വീരൻ. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക.